മാനേജീരിയൽ എക്കണോമിക് സബ്ജക്റ്റിൽ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അതേപോലെ വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സെ ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസൃതമായി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസിനെ മെഷർ ചെയ്യുന്നതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മൂന്നെണ്ണമാണ് എസ്എ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്ക് ഈ ത്രീ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. ദ മെഷർ ഓഫ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ഈസ് നോൺ ആസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിലോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലോ ഉണ്ടാവുന്ന ചേഞ്ചസിൻ്റെ മെഷറിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഗ്രീസ് ഓർ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫൈവ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണുള്ളത്. പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക്, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ആൻഡ് റിലാറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാവുന്ന ഏതൊരു ചെറിയ മാറ്റവും ഡിമാൻഡഡ് ക്വാണ്ടിറ്റിയിൽ ഗണ്യമായി കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെയാണ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. When changes in price causes no changes in quantity demanded is called perfectly inelastic demand. അതായത് പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് പ്രൈസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. തേർഡ് വൺ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഡിമാൻഡ് ഇസ് സെറ്റ് ടു ബി യൂണിറ്ററി ഇലാസ്റ്റിക് when a given proportionate change in price causes an equally proportionate change in quantity demanded. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് യൂണിറ്റ് ആയിരിക്കും, അതായത് ഒന്നായിരിക്കും. പ്രൈസിൽ എത്രമാത്രം ചേഞ്ചസ് ആണോ വരുന്നത് അതിനാനുപാതികമായി ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരികയാണെങ്കിൽ അതിനെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് മോർ ദാൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഇറ്റ് ഈസ് നോൺ ആസ് റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതിനേക്കാൾ അധികമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമെങ്കിൽ അതിനെ റിലാറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വിലയിൽ ഒരു 10% മാറ്റം വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 30% അല്ലെങ്കിൽ 10%ത്തിലധികം മാറ്റം വരിക. ഇതൊരു റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്.
പ്രൈസിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിൻ്റെ തോതിന് കുറവാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇത്രയുമാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? 10 പോയിന്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ എസ്എ ആണ്, എസ്എ ചോദിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് എഴുതുക, അതിനുശേഷം ഈ 10 പോയിന്റ്സ് ഓരോന്നും ബ്രീഫ് എക്സ്പ്ലനേഷനോട് കൂടി എഴുതി വെച്ചാൽ 10 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. എന്തൊക്കെയാണ് 10 പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി, കമ്മോഡിറ്റിയുടെ സ്വഭാവം, യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ദി കമ്മോഡിറ്റി, അതേപോലെ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് വൺ, പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കമ്മോഡിറ്റി. ആൻഡ് 5th പോയിന്റ്, പ്രൈസ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ഇൻകം. 7th പോയിന്റ്, ടൈം പീരീഡ്. 8th, അർജൻസി ഓഫ് ഡിമാൻഡ്. അതേപോലെ ഡ്യൂറബിലിറ്റി ഓഫ് കമ്മോഡിറ്റി, കമ്മോഡിറ്റിയുടെ ഡ്യൂറബിലിറ്റി. ആൻഡ് ഫൈനൽ പോയിന്റ്, പെർച്ചേസ് ഫ്രീക്വൻസി ഓഫ് എ പ്രൊഡക്റ്റ്. ഇത്രയുമാണ് 10 ഫാക്ടേഴ്സ്. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 10 മാർക്സ് ഈസി ആയിട്ട് നേടിയെടുക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡഡ് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരികയാണെങ്കിൽ അതിനെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ആൻഡ് ദി തേർഡ് ആൻഡ് ഫൈനൽ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അനദർ റിലേറ്റഡ് കമ്മോഡിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റത്തെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.